വിമൻഹുഡ് ആ ഒരു അങ്കനെ എന്ന ആ സോങ് അതിൻ്റെ ഒരു ഐഡിയേഷൻ ദിവ്യയാണെന്ന് പറഞ്ഞു. ദിവ്യ ഒരു സ്ത്രീകൾ ഇനി വീണ്ടും മ്യൂസിക് ഫീൽഡിലേക്ക്, അതായത് കമ്പോസിഷൻ മേഖലയിലേക്ക്, കുറച്ചുകൂടെ ടെക്നിക്കൽ മേഖലയിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും നമ്മൾ വന്നാലേ നമുക്ക് കുറേ കൂടി ഫ്രീഡം കിട്ടും കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഇപ്പം തന്നെ അത് ചേഞ്ച് വന്നു തുടങ്ങി. ഒത്തിരി ആൾക്കാരിപ്പോൾ കമ്പോസിങ് ലെവലിലേക്ക് സ്ത്രീകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമ്പോസിങ് മാത്രമല്ലാതെ പ്രോഗ്രാമിങ്, യുനോ, സൗണ്ട് എഞ്ചിനീയർ സെഗ്മെൻറ്റിലും അങ്ങനെ എല്ലാ ടെക്നിക്കൽ ഇതിലേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. നമ്മൾ ഒരു ഒറ്റ ഒരു ഇതിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. പിന്നെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും മ്യൂസീഷ്യൻ ആവാന്ന് പറയുമ്പോൾ ഇപ്പോഴും ഫാമിലീസ് ആ ഇൻസെക്യൂരിറ്റി കാരണമായിരിക്കാം, നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഇൻസെക്യൂരിറ്റി കാരണം. നിങ്ങൾ എങ്ങനെ ഒരു ലിവിങ് ഉണ്ടാക്കുക? എൻ്റെ അടുത്ത് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പാട്ട് മാത്രമാണോ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന്. ഈ അടുത്ത് വരെ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോഴും നമ്മുടെ ഈ പ്രൊഫഷൻ ഇത്ര ഇൻസെക്യൂറാണ്, നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പാട്ട് മാത്രമായിട്ട്? സ്റ്റേജ് ഷോസും റെക്കോർഡിങ്ങും കൂടി ബാലൻസ് ചെയ്യും. ഓ, അത് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴും അവർക്ക് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള 9 to 5 ജോബ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു പാട്ടുകാർക്ക് അപ്പോൾ അത്ര ഇപ്പോഴും വില കൊടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പാട്ടുകാർക്ക് നല്ല റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. അത് പലർക്കും ഇപ്പോഴും അറിയില്ല. അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പുറം രാജ്യങ്ങളിലൊക്കെ കുട്ടികളെ ആദ്യമേ തൊട്ട് അവർ ഗ്രൂം ചെയ്യുന്നത് അവർക്ക് എന്തിനോടാണോ താല്പര്യം അതാണ് പഠിപ്പിക്കണത്, അതിനെ നർച്ചർ ചെയ്ത്. അപ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ തോന്നാറുണ്ട്, ഞാൻ കുറേ കൂടി നേരത്തെ എനിക്ക് പാട്ട് മതി ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി പഠിക്കാമായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ചേച്ചി പറഞ്ഞ മാതിരി അതിൻ്റെ ടെക്നിക്കൽ സൈഡും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും എനിക്കിപ്പോൾ തോന്നാറുണ്ട്. അത് നമ്മളൊരു 10 years അല്ലെങ്കിൽ 15 years പഠിക്കുന്ന പോലെയല്ല നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ. അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഫോക്കസ് പഠിത്തത്തിൽ മാത്രമാണ്. അപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റും, നമുക്ക് സമയവും കിട്ടുന്നുണ്ട് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലി മാനേജ് ചെയ്യണം, അതിൻ്റെ കൂടെ പ്രൊഫഷൻ മാനേജ് ചെയ്യണം, അതിൻ്റെ കൂടെ പഠിക്കുക എന്ന് പറയുമ്പോൾ സ്പാൻ ഓഫ് കോൺസെൻട്രേഷൻ ചിലപ്പോൾ കുറഞ്ഞു വരും. ചെറുപ്പത്തിലാവുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ടല്ലോ, പഠിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മൊത്തത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടി അങ്ങനെ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് നേരത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും നമുക്ക് എന്ത് വേണം എന്നുള്ളത്. മിക്ക കുട്ടികളുടെ ഒരു പ്രോബ്ലം അതാണല്ലോ, നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് അല്ലേ? ഒരു ഡിഗ്രി കഴിഞ്ഞാലും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, ഇനി എന്ത് വേണം? ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മ്യൂസിക്കിലേക്ക് വന്നോളൂ. അപ്പോൾ അവർ പറയാറുണ്ട് പഠിക്കേണ്ടായിരുന്നു, അതിന് പകരം മ്യൂസിക് എടുത്താൽ മതിയായിരുന്നു. അവരിഷ്ടത്തോടു കൂടി തന്നെയാണ് അതൊക്കെ ചെയ്യണത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും. ഇപ്പോൾ ഞാനൊരു കോമേഴ്സ് സ്റ്റുഡൻ്റാണ്. ഇപ്പം എനിക്ക് തോന്നാറുണ്ട് ആ 3 വർഷം ഞാൻ കോമേഴ്സ് പഠിച്ചത് മ്യൂസിക് പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ആ രീതിക്ക് ചാനലൈസ് ചെയ്താൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി നന്നായിരിക്കും, നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവും.